മീൻസ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ കുറച്ച് രണ്ട് ദിവസത്തെ ഇടവേളയായി പോയല്ലേ. എന്നാലും കുഴപ്പമില്ല, ഞാനൊരു അടിപൊളി നാടൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നാടൻ റെസിപ്പി എന്ന് പറയുന്നത് വെള്ളരിക്കയും പച്ചമാങ്ങയും ഇട്ട ഒരു കറിയാണ്. വളരെ സിമ്പിളാക്കി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്, എന്നാൽ അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ വെള്ളരിക്ക കഴുകി വൃത്തിയാക്കി എനിക്ക് പാകത്തിനുള്ള കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. വെള്ളരിക്കയുടെ തൊലി കളയുകയോ കളയാതിരിക്കുകയോ ചെയ്യാം. ഞാൻ എന്തായാലും വാവയൊക്കെ കഴിക്കുന്നത് കൊണ്ട് തൊലി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അരച്ച് റെഡിയാക്കി അരപ്പ് റെഡിയാക്കി വെക്കണം. പിന്നെ വേണ്ടത് പച്ചമാങ്ങയും പച്ചമുളകും ഒക്കെയാണ്. അപ്പോൾ ഇത് ഞാൻ നേരെ ആ കഷ്ണങ്ങൾ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ കുക്കറിലേക്ക് രണ്ട് പച്ചമുളക്, പിന്നെ കുറച്ച് പച്ചമാങ്ങയുടെ കഷ്ണങ്ങൾ. അത് ഓരോ മാങ്ങയുടെ പുളി അനുസരിച്ചിട്ടാണോ കേട്ടോ. അപ്പോൾ എനിക്കിവിടെ കിട്ടിയ മാങ്ങ അത്യാവശ്യം പുളിയുള്ളതായിരുന്നു, അതുകൊണ്ട് ഞാൻ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെ കുറച്ച് മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് ഒരു അര ടേബിൾ സ്പൂൺ ടീസ്പൂണോളം മഞ്ഞൾ പൊടി, പാകത്തിനുള്ള ഉപ്പ് ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി ഇടാൻ ആവശ്യമുള്ള കൂട്ട് ഇടാൻ, ഞാൻ പച്ചമുളകിൻ്റെ രണ്ട് പച്ചമുളക് ഇട്ടത് കൊണ്ട് ഞാൻ അതിൻ്റെ എരിവ് നോക്കിയതിന് ശേഷം മുളക് പൊടി ചേർക്കാമെന്ന് കരുതി. അപ്പോൾ ഞാനത് പാകത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒരു രണ്ട് വിസിൽ വരെ ഞാനത് വേവിച്ചെടുത്തിട്ടുണ്ട്. വേവിച്ചെടുത്തതിന് ശേഷം അത് നേരെ ഞാൻ ചട്ടിയിലേക്ക് മാറ്റി. എപ്പോഴും ഞാൻ പറയില്ല, ഇതുപോലെ നാടൻ കറികളായാലും നാടൻ മീൻകറികളായാലും ഒക്കെ മൺചട്ടിയിൽ വെച്ചെടുക്കുന്നതാണ് നമുക്ക് എപ്പോഴും നല്ലത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം എന്താ പറയുക, ചട്ടിയിലൊക്കെ വെച്ച് എന്താ പറയുക പിറ്റേ ദിവസം അത് വറ്റിച്ച് വെച്ച് അങ്ങനെയൊക്കെ കഴിക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ വേവിച്ച് വെച്ച ആ ഇത് നേരെ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തേങ്ങയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഞാൻ അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ അരപ്പും കൂടി ചേർത്ത് നന്നായിട്ട് കറിയൊന്ന് ഇളക്കി അതിൻ്റെ പുളിയും എരിവും എന്താ പറയുക ഉപ്പൊക്കെ നോക്കി. അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പും കുറവുണ്ടായിരുന്നു, എരിവും കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒരു അര ടീസ്പൂണ് മുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നമുക്ക് നേരെ സ്റ്റൗവിലേക്ക് കയറ്റാം. നന്നായിട്ട് അധികം തേങ്ങ തിളക്കേണ്ട ആവശ്യമില്ല ഈ കറിക്ക്. എന്നാലും ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ പുളിയൊക്കെ ഒന്ന് നോക്കി തിട്ടപ്പെടുത്താം. ഇപ്പം ഞാൻ ഇപ്പുറത്തുനിന്ന് കറി തിളക്കുന്ന സമയം കൊണ്ട് അപ്പുറം ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും വറ്റൽ മുളകും ഉലുവയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അത് താളിച്ചെടുത്തു. അതും കൂടി ഞാൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സോ ഇപ്പം വരുന്ന നല്ലൊരു അടിപൊളി സ്മെല്ല് വരും ഈ സമയത്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ താളിപ്പ് കറിയിലേക്ക് ചേർക്കുമ്പം വരുന്ന ആ ഒരു മണം എന്ന് പറയുന്നത്. അപ്പം എന്നെപ്പോലെ വട്ടുള്ള ആരെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പം നമ്മുടെ നാടൻ കറി റെഡിയായിട്ടുണ്ട്. ഞാനിതൊരു സെർവിങ് ബോളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വേറൊരു റെസിപ്പി ആയിട്ട് കാണാം.